ഹലോ എവരിവൺ, മാർക്കറ്റിംഗിന്റെ മറ്റൊരു പുതിയ ക്ലാസ്സിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്ന ടോപ്പിക് മാർക്കറ്റ് സെഗ്മെന്റേഷൻ എന്നുള്ളതിനെ കുറിച്ചാണ്. വാട്ട് ഈസ് മാർക്കറ്റ് സെഗ്മെന്റേഷൻ ആൻഡ് ഓൾസോ വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് മാർക്കറ്റ് സെഗ്മെന്റേഷൻ. രണ്ട് ഇമ്പോർട്ടന്റ് ടോപ്പിക് ആണ്. ബികോം തേർഡ് സെമസ്റ്റർ സ്റ്റുഡൻസിനെ സംബന്ധിച്ച് വാട്ട് യു മീൻ ബൈ മാർക്കറ്റ് സെഗ്മെന്റേഷൻ, വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് മാർക്കറ്റ് സെഗ്മെന്റേഷൻ, നാല് മാർക്കിന്റെ ഷോർട്ട് എസ്സേ ആയിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അതിന്റെ പാർട്ട് വൺ ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വരും വീഡിയോകളിൽ നമ്മൾ മാർക്കറ്റ് സെഗ്മെന്റേഷന്റെ അഡ്വാൻറ്റേജസ്, ഡിസ്അഡ്വാൻറ്റേജസ്, ദെൻ അതുപോലെ തന്നെ പ്രോസസ്, ക്ലാസിഫിക്കേഷൻ തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് വാട്ട് ഈസ് മാർക്കറ്റ് സെഗ്മെന്റേഷൻ ആൻഡ് വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് മാർക്കറ്റ് സെഗ്മെന്റേഷൻ. നമുക്ക് രണ്ട് കാര്യങ്ങൾ ഇന്ന് ഡിസ്കസ് ചെയ്യാം, വീഡിയോയിലോട്ട് പോകാം. യെസ്, എന്താണ് മാർക്കറ്റ് സെഗ്മെന്റേഷൻ? മാർക്കറ്റ് സെഗ്മെന്റേഷൻ ഈസ് സിംപ്ലി മീൻസ് ഡിവിഷൻ, ഡിവൈഡിങ് ദ ഹെട്രോജീനിയസ് മാർക്കറ്റ് ഇൻ്റു എ ഹോമോജീനിയസ് മാർക്കറ്റ്. നമ്മൾ ഓൾറെഡി എസ് ടി പി യെ കുറിച്ചൊക്കെ നേരത്തെ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. എസ് ടി പി എന്തായിരുന്നു? സെഗ്മെന്റിംഗ്, ടാർഗറ്റിംഗ് ആൻഡ് പൊസിഷനിങ്. അതിനെക്കുറിച്ചുള്ള ഒരു ബ്രീഫ് ഇൻട്രൊഡക്ഷൻ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. ഇനി ഇന്ന് മുതൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഈ ഓരോ ടീമുകളും ഡീറ്റെയിൽ ആയിട്ടാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സെഗ്മെന്റേഷനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നോക്കണം, ടാർഗറ്റിംഗ് നോക്കണം ആൻഡ് പൊസിഷനിങ്. യെസ്, അപ്പൊ നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് മാർക്കറ്റ് സെഗ്മെന്റേഷനെ കുറിച്ചാണ്. യെസ്, മാർക്കറ്റ് സെഗ്മെന്റേഷൻ ഈസ് എ പ്രോസസ് ഓഫ് ഐഡന്റിഫൈ ദ ഏരിയ ഓഫ് മാർക്കറ്റ് ദാറ്റ് ആർ ഡിഫറെന്റ് ഫ്രം വൺ അനദർ. വളരെ വ്യക്തമാണ്, മാർക്കറ്റ് സെഗ്മെന്റേഷൻ ഈസ് എ പ്രോസസ്, ഒരു പ്രോസസ് ആണ്. ദ ഐഡന്റിഫൈങ് ദ ഏരിയ ഓഫ് മാർക്കറ്റ് ദാറ്റ് ആർ ഡിഫറെന്റ് ഫ്രം വൺ അനദർ. അപ്പൊ എല്ലാ മാർക്കറ്റും ഒരുപോലെയല്ല, എല്ലാ കൺസ്യൂമേഴ്സിന്റെയും നീഡ്സും വാണ്ട്സും ഒരുപോലെയല്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഐഡന്റിഫൈ ദ ഏരിയ ഓഫ് മാർക്കറ്റ്, ഞാൻ ബിസിനസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന മാർക്കറ്റ് ഏരിയ ഐഡന്റിഫൈ ചെയ്യുക. ദാറ്റ് ആർ ഡിഫറെന്റ് ഫ്രം വൺ അനദർ. അത് രണ്ട് മാർക്കറ്റ് എടുത്ത് കമ്പയർ ചെയ്താൽ രണ്ട് രീതിയിലായിരിക്കും. സോ അവിടെയാണ് മാർക്കറ്റ് സെഗ്മെന്റേഷൻ നമുക്ക് ആവശ്യമായിട്ട് വരുന്നത്. യെസ്, അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ദ പ്രോസസ് ഓഫ് ഡിവൈഡിങ് ദ മാർക്കറ്റ് ഓൺ ദ ബേസിസ് ഓഫ് ഡിഫറെന്റ് നീഡ്സ് ആൻഡ് ക്യാരക്ടറിസ്റ്റിക്സ്. അപ്പം അടുത്ത എന്താണ്? ഡിവൈഡിങ് ദ മാർക്കറ്റ്. ഫസ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ കണ്ടു ഐഡന്റിഫൈ ദ ഏരിയ ഓഫ് മാർക്കറ്റ് ദാറ്റ് ആർ ഡിഫറെന്റ് ഫ്രം വൺ അനദർ. അത് ഐഡന്റിഫൈ ചെയ്യാൻ സാധിച്ചാൽ അടുത്ത സ്റ്റെപ്പ് എന്താണ്? ദ പ്രോസസ് ഓഫ് ഡിവൈഡിങ് ദ മാർക്കറ്റ്, മാർക്കറ്റിനെ ഡിവൈഡ് ചെയ്തു ഓൺ ദ ബേസിസ് ഓഫ് ഡിഫറെന്റ് നീഡ്സ് ആൻഡ് ക്യാരക്ടറിസ്റ്റിക്സ്. നമ്മുടെ മാർക്കറ്റിലുള്ള നമ്മുടെ എന്താണ് കൺസ്യൂമേഴ്സ് അല്ലെങ്കിൽ കസ്റ്റമേഴ്സിന്റെ നീഡ്സും വാണ്ട്സും ഒക്കെ ഡിഫറെന്റ് ആണ്, അവരുടെ പ്രിഫറൻസ് ഡിഫറെന്റ് ആണ്, അവരുടെ ടേസ്റ്റ് ഡിഫറെന്റ് ആണ്. സോ അതുകൊണ്ട് തന്നെ എന്താണ്? ഡിവൈഡിങ് ദ മാർക്കറ്റ് ഓൺ ദി ബേസിസ് ഓഫ് ഡിഫറെന്റ് നീഡ്സ് ആൻഡ് ക്യാരക്ടറിസ്റ്റിക്സ്. ഓരോരുത്തരുടെയും നീഡ്സിന്റെയും വാണ്ട്സിന്റെയും ബേസിക് ക്യാരക്ടറിസ്റ്റിക്സിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ എന്ത് ചെയ്തു? മാർക്കറ്റിനെ ഡിവൈഡ് ചെയ്തു. യെസ്, വളരെ വ്യക്തമാണ്. അപ്പൊ എന്താണ് മാർക്കറ്റ് സെഗ്മെന്റേഷൻ? ഈസ് ഡിവൈഡിങ് ഡിവൈഡിങ് ദ മാർക്കറ്റ് ഇൻ ടു എ ഡിഫറെന്റ് സബ് സെഗ്മെന്റ് ഓർ കാറ്റഗറി. യെസ്, ഇറ്റ് ഈസ് കോൾഡ് മാർക്കറ്റ് സെഗ്മെന്റേഷൻ. അപ്പൊ നോക്കുക, ഈ കാണുന്ന പിക്ചറിൽ കാണിച്ചിരിക്കുന്ന പോലെ തന്നെ എന്താണ് ഹെട്രോജീനിയസ് മാർക്കറ്റ് ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. വൈവിധ്യമാർന്ന ഡിഫറെന്റ് നീഡ്സ് ഉള്ള, ടേസ്റ്റ് ഉള്ള, പ്രിഫറൻസ് ഉള്ള ആൾക്കാരാണ് നമ്മൾ ഇവിടെ കാണുന്നത്. ഇവരിലോട്ട് ഒരു പ്രോഡക്റ്റ് എത്തിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിഫിക്കൽട്ടാ. ഇവരെ എല്ലാവരെയും സാറ്റിസ്ഫൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ടഫാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? മാർക്കറ്റ് സെഗ്മെന്റേഷൻ എന്ന് പറയുന്ന കാര്യത്തിലോട്ട് പോയി. അവിടെ നമ്മൾ എന്താ ചെയ്യുന്നത്? ഡിവൈഡിങ് ദ മാർക്കറ്റ്, മാർക്കറ്റിനെ ഡിവൈഡ് ചെയ്തു. ഡിവൈഡ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്തു? ഡിഫറെന്റ് കാറ്റഗറീസ് ആക്കി മാറ്റി. അപ്പൊ എന്ത് ചെയ്തു? വലിയൊരു മാർക്കറ്റിൽ നിന്ന് എനിക്ക് ബിസിനസ് ചെയ്യാൻ പറ്റുന്ന ചെറിയൊരു സ്മോൾ സെഗ്മെന്റിനെ ഞാൻ ഐഡന്റിഫൈ ചെയ്തു. അതാണ് നമ്മൾ രണ്ടാമത്തെ പിക്ചറിൽ കാണുന്നത്, ഹെട്രോജീനിയസ് മാർക്കറ്റ് ഡിവൈഡഡ് ഇൻ ടു എ ഹോമോജീനിയസ് മാർക്കറ്റ്. അപ്പൊ വലിയ മാർക്കറ്റിനെ ഡിവൈഡ് ചെയ്തു, എനിക്ക് ബിസിനസ് ചെയ്യാൻ പറ്റുന്ന എന്റെ ടാർഗറ്റ് കസ്റ്റമേഴ്സ് ആയിട്ടുള്ള ഒരു സ്മോൾ ഗ്രൂപ്പിനെ ഞാൻ ഐഡന്റിഫൈ ചെയ്തു. ഇറ്റ് ഈസ് കോൾഡ് മാർക്കറ്റ് സെഗ്മെന്റേഷൻ. ദ മാർക്കറ്റ് ക്യാൻ ബി സെഗ്മെന്റഡ് ഓർ ഡിവൈഡഡ് ഓൺ ദ ബേസിസ് ഓഫ് ഏജ്, സെക്സ്, ഇൻകം, എഡ്യൂക്കേഷൻ, ഒക്കുപേഷൻ എക്സെട്ര. യെസ്, അപ്പൊ എങ്ങനെയാണ് നമ്മൾ ഈ പറഞ്ഞ ഡിവിഷൻ നമ്മൾ നടത്തിയത്, അല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന വലിയ മാർക്കറ്റിനെ ഡിവൈഡ് ചെയ്ത്? ദ മാർക്കറ്റ് ക്യാൻ ബി സെഗ്മെന്റഡ് ഓർ ഡിവൈഡഡ് ഓൺ ദ ബേസിസ് ഓഫ് ഏജ്, ഏജ് ഗ്രൂപ്പിന്റെ അടിസ്ഥാനത്തിലായിരിക്കാം, സെക്സിന്റെ അടിസ്ഥാനത്തിലായിരിക്കാം, ഇൻകം ലെവലിന്റെ അടിസ്ഥാനത്തിലായിരിക്കാം, എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ആയിരിക്കാം, ഒക്കുപേഷൻ ആയിരിക്കാം, ദെൻ ജോഗ്രഫിക്കൽ ലൊക്കേഷൻ ആകാം, റേസ് ആകാം, സ്റ്റാറ്റസ് ആകാം, ഡിഫറെന്റ് ഡിഫറെന്റ് കാറ്റഗറീസ് ഉണ്ട്. അപ്പൊ എന്തിന്റെയും ഒരു സെപ്പറേറ്റ് നീഡ്സ് ആൻഡ് വാണ്ട്സിന്റെ ഗ്രൂപ്പിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ നമ്മുടെ മാർക്കറ്റിനെ ഡിവൈഡ് ചെയ്തിരിക്കുകയാണ്. വളരെ വ്യക്തമാണ് മാർക്കറ്റ് സെഗ്മെന്റേഷൻ എന്താണെന്ന്. ദ ഒബ്ജക്റ്റീവ് ഓഫ് മാർക്കറ്റിംഗ് ഈസ് സാറ്റിസ്ഫാക്ഷൻ ഓഫ് കസ്റ്റമർ നീഡ്സ്.
നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ ദ മെയിൻ ഒബ്ജക്റ്റീവ് ഓഫ് മാർക്കറ്റിംഗ് ഈസ് സാറ്റിസ്ഫാക്ഷൻ ഓഫ് കസ്റ്റമർ നീഡ് ബിക്കോസ് ദ കസ്റ്റമർ ഈസ് ദ കിങ്. But in the market, different customers have different needs, and it's difficult to satisfy the needs of all customers by treating them in the same manner. അതാണ് നമ്മൾ ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം. Different customers have different needs, taste and preference. പല കസ്റ്റമേഴ്സിനും പല നീഡാണ്, ടേസ്റ്റ് ആണ്, പ്രിഫറൻസ് ആണ്, വാൻസ് ആണ്. ആൻഡ് ഇറ്റ് ഇസ് ഡിഫിക്കൽട്ട് ടു സാറ്റിസ്ഫൈ ദ നീഡ്സ് ഓഫ് ഓൾ കസ്റ്റമേഴ്സ് ബൈ ട്രീറ്റിംഗ് ദം ഇൻ ദ സെയിം മാനർ. അപ്പൊ ഈ എല്ലാ കസ്റ്റമേഴ്സിനെയും ഒരേ രീതിയിൽ ഞാൻ ട്രീറ്റ് ചെയ്താൽ അവർ സാറ്റിസ്ഫൈഡ് ആകത്തില്ല. അവിടെയാണ് മാർക്കറ്റ് സെഗ്മെന്റേഷൻ ഉടലെടുക്കുന്നത്. ദ ബയേഴ്സിന്റെ മാർക്കറ്റ് ഡിഫറൻറ്റ് ഇൻ ടേസ്റ്റ്, പ്രിഫറൻസ്, പർച്ചേസിംഗ് പവർ, ഇൻകം, സെക്സ്, ജോഗ്രഫിക്കൽ ലൊക്കേഷൻ എക്സെട്ര. നമ്മൾ ഈ തൊട്ട് മുന്നേ പറഞ്ഞിരുന്ന ഈ പോയിന്റ് അനുസരിച്ച് നോക്കിയാൽ സെക്സിന്റെ അടിസ്ഥാനത്തിൽ, ഏജിന്റെ അടിസ്ഥാനത്തിൽ, ഇൻകം ലെവല്, എഡ്യൂക്കേഷൻ, ഒക്കുപേഷൻ, ജോഗ്രഫിക്കൽ ലൊക്കേഷൻ, ഇതിന്റെ എല്ലാം അടിസ്ഥാനത്തിൽ അവരെന്താണ്, ഡിഫറൻ്റ് ആണ്. അങ്ങനെ വരുമ്പോഴത്തേക്ക് എന്ത് ചെയ്യുന്നുണ്ട്, അതിനനുസരിച്ചുള്ള ഒരു മാർക്കറ്റ് മിക്സ് നമുക്ക് തയ്യാറാക്കേണ്ടതായിട്ട് വരും. ദ ഡിഫറൻസ് ഓർ ഡിസിമിലാരിറ്റി ബിറ്റ്വീൻ കൺസ്യൂമേഴ്സ് ആർ മോർ കമ്പയർഡ് ടു സിമിലാരിറ്റീസ്. കൺസ്യൂമേഴ്സിന്റെ സിമിലാരിറ്റി നമ്മൾ കണ്ടുപിടിക്കുന്നതിനെ കൂടുതൽ അവർ തമ്മിൽ എന്താണ് ഡിസിമിലാരിറ്റീസ് ഉണ്ട്. ഞാൻ സാറ്റിസ്ഫൈഡ് ആകുന്ന പ്രോഡക്റ്റ് നിങ്ങൾ ഓരോരുത്തരും സാറ്റിസ്ഫൈഡ് ആകണമെന്ന് ഇല്ല. ദ ഫേം കനോട്ട് അഡ്രസ് ദ നീഡ് ഓഫ് മാർക്കറ്റ് വിത്ത് എ പർട്ടിക്കുലർ മാർക്കറ്റിംഗ് മിക്സ്. ദ നീഡ് ഓഫ് മാർക്കറ്റ് സെഗ്മെന്റേഷൻ അറൈസ് ഇൻ ദിസ് സിറ്റുവേഷൻ. അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നുണ്ട്, ദ ഫേം കനോട്ട് അഡ്രസ് ദ നീഡ് ഓഫ് മാർക്കറ്റ് വിത്ത് എ പർട്ടിക്കുലർ മാർക്കറ്റിംഗ് മിക്സ്. ഒരു പർട്ടിക്കുലർ മാർക്കറ്റിംഗ് മിക്സ് ഡെവലപ്പ് ചെയ്തുകൊണ്ട്, മാർക്കറ്റിംഗ് മിക്സ് എന്താ നമ്മൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞു, ദ കോമ്പിനേഷൻ ഓഫ് ഫോർ ഇൻപുട്സ് സച്ച് ആസ് പ്രോഡക്ട്, പ്രൈസ്, പ്രൊമോഷൻ ആൻഡ് പ്ലേസ്. അപ്പൊ ഒരു പർട്ടിക്കുലർ മാർക്കറ്റിംഗ് മിക്സ് ഡെവലപ്പ് ചെയ്തുകൊണ്ട് എൻറ്റയർ കൺസ്യൂമേഴ്സിനെ, എൻറ്റയർ കസ്റ്റമറിനെ, എൻറ്റയർ മാർക്കറ്റിനെ നമുക്ക് സാറ്റിസ്ഫൈ ചെയ്യാമെന്ന് വിചാരിച്ചാൽ നമ്മൾ ഫെയിൽ ആകും. അവിടെയാണ് മാർക്കറ്റ് സെഗ്മെന്റേഷന്റെ ഇമ്പോർട്ടന്റ് വരുന്നത്. ദ നീഡ് ഫോർ മാർക്കറ്റ് സെഗ്മെന്റേഷൻ ഈസ് അറൈസ് ഇൻ ദിസ് സിറ്റുവേഷൻ. അവിടെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇൻഡിവിജ്വൽ കൺസ്യൂമേഴ്സിനെ അല്ലെ ഗ്രൂപ്പ് ഓഫ് കൺസ്യൂമേഴ്സിനെ നമ്മൾ കൺസിഡർ ചെയ്യാനായിട്ട് തുടങ്ങി. അപ്പൊ നമുക്ക് എന്താണ് മാർക്കറ്റ് സെഗ്മെന്റേഷനെ കുറിച്ച് ഇപ്പോൾ ഒരു ഐഡിയ കിട്ടി. ഡിവിഷൻ ഓഫ് മാർക്കറ്റ്, dividing the market on the basis of certain characteristics such as age, sex, income, education, occupation, geographical location, then family status, etc., etc. പല രീതിയിൽ നമുക്ക് ക്ലാസിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ മാർക്കറ്റ് സെഗ്മെന്റേഷൻ ഒരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റൻ ആയതുകൊണ്ട് തന്നെ അതിനെ സംബന്ധിക്കുന്ന ഒരു ഡെഫിനിഷൻ നമ്മൾ കമ്പൾസറി ആയിട്ടും പഠിച്ചിരിക്കണം. അപ്പൊ എന്താണ് മാർക്കറ്റ് സെഗ്മെന്റേഷനെ സംബന്ധിക്കുന്ന ഡെഫിനിഷൻ എന്ന് നമുക്ക് നോക്കാം. രണ്ട് മാർക്കിന് ചോദിക്കുന്ന ക്വസ്റ്റൻ ആണ് ഡിഫൈൻ മാർക്കറ്റ് സെഗ്മെന്റേഷൻ ആൻഡ് ഷോർട്ട് എസ് എസ് എ ക്വസ്റ്റ്യൻ. രണ്ട് രീതിയിലും മാർക്കറ്റ് സെഗ്മെന്റേഷന്റെ ക്വസ്റ്റ്യൻസ് വരും. അവിടെ എല്ലാം നമുക്ക് ആദ്യം എഴുതാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഡിഫൈൻ മാർക്കറ്റ് സെഗ്മെന്റേഷൻ. വാട്ട് യു മീൻ ബൈ മാർക്കറ്റ് സെഗ്മെന്റേഷൻ ചോദിച്ചു കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ട് എഴുതിയേക്കുക, ഡിവൈഡിംഗ് ദ ഹെട്രോജീനിയസ് മാർക്കറ്റ് ഇൻ ടു എ ഹോമോജീനിയസ് മാർക്കറ്റ്. വൈവിധ്യമായ മാർക്കറ്റിനെ നമ്മൾ ഡിവൈഡ് ചെയ്ത് സ്മോൾ ആക്സസബിൾ സെഗ്മെന്റ് ആക്കി മാറ്റി, ഹോമോജീനിയസ് ഗ്രൂപ്പ് ആക്കി മാറ്റി. ഇറ്റ് ഈസ് കോൾഡ് മാർക്കറ്റ് സെഗ്മെന്റേഷൻ. According to William J. Stanton, the market segmentation consists of taking the total heterogeneous market for a product and dividing it into a several sub-market or segments, each of which tend to the homogeneous in all significant aspects. വളരെ വ്യക്തമാണ്. മാർക്കറ്റ് സെഗ്മെന്റേഷൻ കൺസിസ്റ്റ് ഓഫ് എന്തൊക്കെ നടക്കുന്നുണ്ട്, ടേക്കിംഗ് ദ ടോട്ടൽ ഹെട്രോജീനിയസ് മാർക്കറ്റ് ഫോർ എ പ്രോഡക്റ്റ്. നമ്മുടെ ഹെട്രോജീനിയസ് മാർക്കറ്റ്, ആ പിക്ചറിൽ കാണുന്ന പോലെ തന്നെ ഡിഫറൻറ്റ് നീഡ്സ്, വാൻസ്, ടേസ്റ്റ്, പ്രിഫറൻസ് ഉള്ള ഹെട്രോജീനിയസ് മാർക്കറ്റിനെ നമ്മൾ മൊത്തമായിട്ട് കൺസിഡർ ചെയ്യുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു, ആൻഡ് ഡിവൈഡിംഗ് ഇറ്റ് ഇൻറ്റു എ സെവറൽ സബ് മാർക്കറ്റ് ഓർ സെഗ്മെന്റ്സ്. അതിനെ നമ്മൾ ഡിഫറൻറ്റ് സബ് മാർക്കറ്റ് ആക്കി അല്ലെങ്കിൽ ഡിഫറൻറ്റ് സെഗ്മെന്റുകളാക്കി ക്ലാസിഫൈ ചെയ്യുന്നു. Each of which tend to the homogeneous in all significant answer. ആ ഓരോ സബ് മാർക്കറ്റുകളും അല്ലെ ഓരോ സബ് സെഗ്മെന്റുകളും എന്താണ്, ഹോമോജീനിയസ് ആണ്. ഒരേ നീഡ്സ് ഉള്ള, ഒരേ വാൻസ് ഉള്ള, ഒരേ ടേസ്റ്റ് ഉള്ള, ഒരേ പ്രിഫറൻസ് ഉള്ള ആൾക്കാരുടെ ഗ്രൂപ്പാണ്, കൺസ്യൂമേഴ്സിന്റെ ഗ്രൂപ്പാണ്. ഇറ്റ് ഈസ് കോൾഡ് മാർക്കറ്റ് സെഗ്മെന്റേഷൻ. ഒരു വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാനൊരു മാർക്കറ്റിംഗ് മാനേജ്മെന്റ് ടെക്സ്റ്റ് ആണ് പ്രൊഡ്യൂസ് ചെയ്ത് മാർക്കറ്റ് ചെയ്യാനായിട്ട് പോകുന്നതെന്ന് വിചാരിക്കുക. അപ്പം എനിക്ക് എല്ലാ കൺസ്യൂമേഴ്സിനെയും സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റത്തില്ല. ഞാൻ മാർക്കറ്റിൽ നോക്കിയപ്പം ഡിഗ്രിക്ക് പഠിക്കുന്ന സ്റ്റുഡൻസ് ധാരാളം ആൾക്കാരുണ്ട്. അവരെല്ലാവരെയും എന്റെ പ്രോഡക്റ്റ് കൊടുത്ത് സാറ്റിസ്ഫൈ ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. സോ ഞാൻ അപ്പൊ എന്ത് ചെയ്തു, മാർക്കറ്റ് ഐഡന്റിഫൈ ചെയ്തു. അപ്പൊ അവിടെ എന്താണ്, സ്റ്റുഡൻസിന് വലിയൊരു മാർക്കറ്റ് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് സാധിച്ചു. അതിനുശേഷം എന്താണ്, ആ ഹെട്രോജീനിയസ് മാർക്കറ്റിനെ ഡിവൈഡ് ഇൻ ടു സെവറൽ സബ് മാർക്കറ്റ് ഓർ സെഗ്മെന്റ് ഞാൻ അതിനെ ഡിവൈഡ് ചെയ്യാനായിട്ട് തുടങ്ങി.
ഡിവൈഡ് ചെയ്യാൻ തുടങ്ങിയപ്പോഴത്തേക്ക് ഞാൻ ഡിഗ്രി സ്റ്റുഡൻസിനെ ഐഡന്റിഫൈ ചെയ്തു. അതിനകത്ത് എനിക്ക് എന്നാൽ ഡിഫറൻറ്റ് സെഗ്മെന്റുകൾ അല്ല ഓർ സബ് മാർക്കറ്റ് ആയിട്ട് ഞാൻ ഡിവൈഡ് ചെയ്തു. അവിടെ ബി കോം ഉണ്ട്, ബി എ ഉണ്ട്, ബി എസ് സി ഉണ്ട്, അതുപോലെ തന്നെ എന്താണ് ബി സി എ ഉണ്ട്. ഡിഫറൻറ്റ് ഡിഫറൻറ്റ് എന്താണ് സെഗ്മെന്റുകളാക്കി ഡിവൈഡ് ചെയ്തു. എന്നിട്ട് ഞാൻ അതിനെ അനലൈസ് ചെയ്തു. അനലൈസ് ചെയ്തപ്പം ബി എ കാർക്ക് എന്റെ മാർക്കറ്റിംഗ് മാനേജ്മെന്റ് ടെക്സ്റ്റ് ആവശ്യമില്ല, ബി സി എ കാർക്ക് ആവശ്യമില്ല, ബി എസ് സി കാർക്ക് ആവശ്യമില്ല, പിന്നെ ആർക്കാണ് ആവശ്യമുള്ളത്? കൊമേഴ്സ് സ്റ്റുഡൻസിനാണ്, ബി കോം സ്റ്റുഡൻസിനാണ് ആവശ്യമായിട്ടുള്ളത്. അപ്പൊ നോക്കുക, സെവറൽ സെഗ്മെന്റ് ആയിട്ട് ഹെട്രോജീനിയസ് മാർക്കറ്റിനെ സെവറൽ സെഗ്മെന്റ് ആയിട്ട് അല്ലെങ്കിൽ സബ് മാർക്കറ്റ് ആയിട്ട് ഞാൻ ഡിവൈഡ് ചെയ്തു, എന്നിട്ട് അനലൈസ് ചെയ്തു. അപ്പൊ നോക്കിയാൽ വിച്ച് ടേൺ ഇൻ ടു ബി എന്തായിട്ട് മാറി? ഹോമോജീനിയസ് ഇൻ സിഗ്നിഫിക്കന്റ് ആസ്പെക്ട്. ഓരോ മാർക്കറ്റ് ഹോമോജീനിയസ് ആയിട്ട് മാറി. ബി എ പഠിക്കുന്നവരോ ഒരു ഹോമോജീനിയസ്, ബി എസ് സി ഓരോ ഹോമോജീനിയസ്, ബി കോം ഓരോ ഹോമോജീനിയസ്. അങ്ങനെ എന്നാൽ ഡിവൈഡ് ചെയ്യാൻ സാധിച്ചു. എനിക്കിനി എന്നാണ് ബി കോം പഠിക്കുന്ന സ്റ്റുഡൻസിനെ വീണ്ടും സെഗ്മെന്റുകളാക്കി മാറ്റാം. ഫസ്റ്റ് സെമസ്റ്റർ, സെക്കൻഡ് സെമസ്റ്റർ, തേർഡ് സെമസ്റ്റർ, ഫോർത്ത്, ഫിഫ്ത്ത്, സിക്സ്ത്, വീണ്ടും അതിനെ ഡിവൈഡ് ചെയ്യാനായിട്ട് സാധിക്കും. അങ്ങനെ എനിക്ക് എന്താണ് മാർക്കറ്റിംഗ് ആക്ടിവിറ്റി ചെയ്യുന്നതിനെയാണ് വിളിക്കുന്നത് മാർക്കറ്റ് സെഗ്മെന്റേഷൻ എന്ന് വിളിക്കുന്നത്. ഒരു ബിസിനസിന്റെ സക്സസിന് അപ്പൊ എന്താവശ്യമാണ്? മാർക്കറ്റ് സെഗ്മെന്റേഷൻ ആവശ്യമാണ്. ഒരു അടുത്ത ഡെഫിനിഷനിലൂടെ നമുക്ക് നോക്കാം. സെക്കൻഡ് ഡെഫിനിഷനകത്ത് പറയുന്നതാണ് മാർക്കറ്റ് സെഗ്മെന്റ്സ് ആർ ഗ്രൂപ്പിംഗ് ഓഫ് കൺസ്യൂമേഴ്സ്. കൺസ്യൂമേഴ്സിനെ ഗ്രൂപ്പ് ചെയ്യാണ്. ഞാനിപ്പം പറഞ്ഞതുപോലെ തന്നെ കൊമേഴ്സ് സ്റ്റുഡൻസിനെ എല്ലാം ഗ്രൂപ്പാക്കി, ബി എ സ്റ്റുഡൻസ്, ബി എസ് സി സ്റ്റുഡൻസ്, പി സി എസ് സ്റ്റുഡൻസ് ഓരോ ഗ്രൂപ്പുകളാക്കി. അപ്പൊ എന്താണ് മാർക്കറ്റ് സെഗ്മെന്റ് are grouping of consumers എങ്ങനെയാണ്? according to such characteristics as income, age, degree of urbanization, race, then or either classification, geographical location or education. പല രീതിയിൽ നമുക്ക് ചെയ്യാം. ഇപ്പൊ നമ്മൾ ചെയ്തത് അവരുടെ എഡ്യൂക്കേഷന്റെ ബേസിലാണ് ക്ലാസിഫൈ ചെയ്തത്. ഇതുപോലെ എന്ത് ചെയ്യാം? ഏജിന്റെ അടിസ്ഥാനത്തിൽ ചെയ്യാം, ഡിഗ്രി ഓഫ് അർബനൈസേഷൻ, റേസ്, ജിയോഗ്രഫിക്കൽ ലൊക്കേഷൻ, ഇൻകം, ഇതിനെല്ലാം അടിസ്ഥാനത്തിൽ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും? ക്ലാസിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ ഞാൻ ഉൽപ്പാദിപ്പിക്കുന്ന പ്രോഡക്റ്റ്, ഞാൻ പ്രൊവൈഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പ്രോഡക്റ്റ് ഓർ സർവീസ് എന്താണോ അതിന്റെ ബേസിൽ നമുക്ക് മാർക്കറ്റിനെ ഡിവൈഡ് ചെയ്യാം, സെഗ്മെന്റ് ചെയ്യാം, സബ് മാർക്കറ്റ് ആക്കാം. അങ്ങനെയാണെങ്കിൽ നമ്മുടെ മാർക്കറ്റിംഗ് എഫക്റ്റീവ് ആയിട്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഇതാണ് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള രണ്ട് ഡെഫിനിഷൻസ് എന്ന് പറയുന്നത്. അപ്പൊ കമ്പൾസറി ആയിട്ടും ഒരു ഡെഫിനിഷൻ പഠിക്കുക. നെക്സ്റ്റ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത് വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് മാർക്കറ്റ് സെഗ്മെന്റേഷൻ. വളരെ സിമ്പിൾ ആണ് ഫീച്ചേഴ്സ്. ഫസ്റ്റ് ഫീച്ചറിലോട്ട് പോകാം. ഫസ്റ്റ് ഫീച്ചർ എന്താ പറയുന്നത്? ഇറ്റ് ഈസ് എ പ്രോസസ്. എന്തിനാണ്? ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് ഡിവൈഡിങ് എ മാർക്കറ്റ് ഇൻ ടു ഡിഫറൻറ്റ് സെക്ഷൻ ഓർ ഗ്രൂപ്പ് ഓൺ ദി ബേസിസ് ഓഫ് കൺസ്യൂമർ നീഡ്സ് ആൻഡ് ബിഹേവിയർ. അപ്പൊ നേരത്തെ തന്നെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു മാർക്കറ്റ് സെഗ്മെന്റേഷൻ മീൻസ് ഡിവൈഡിങ് ദ മാർക്കറ്റ് ആണെന്ന്. ഡിവൈഡിങ് ദ മാർക്കറ്റ് ഇൻ ടു ഡിഫറൻറ്റ് സെക്ഷൻ, ഡിഫറൻറ്റ് സബ് മാർക്കറ്റ് ഓർ ഡിഫറൻറ്റ് സെഗ്മെന്റ്. എങ്ങനെയാണ്? ഗ്രൂപ്പിംഗ് ഓൺ ദ ബേസിസ് ഓഫ് കൺസ്യൂമർ നീഡ്സ് ആൻഡ് ബിഹേവിയർ. കൺസ്യൂമറിന്റെ നീഡ്സിനെയും അവരുടെ ബിഹേവിയറിന്റെ അടിസ്ഥാനത്തിൽ ഓരോ ഗ്രൂപ്പുകളാക്കി മാറ്റുക. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഫീച്ചർ. ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് ഡിവൈഡിങ് ദ മാർക്കറ്റ് ഇൻ ടു എ ഡിഫറൻറ്റ് സെക്ഷൻ ഓർ ഗ്രൂപ്പ് ഓൺ ദ ബേസിസ് ഓഫ് കൺസ്യൂമർ നീഡ്സ് ആൻഡ് ബിഹേവിയർ. എങ്ങനെയാണ്? ഒരു എക്സാമ്പിൾ നോക്കാം. നമ്മൾ പറഞ്ഞ എക്സാമ്പിൾ തന്നെ ഇതിലോട്ട് കൊണ്ടുവരിക. സ്റ്റുഡൻസ് ആണ് ഈ കാണുന്നത്. ഞാൻ എന്റെ പ്രോഡക്റ്റ് മാർക്കറ്റിംഗിന്റെ ടെക്സ്റ്റ് ബുക്ക് ഞാൻ ഡെവലപ്പ് ചെയ്തു. ദെൻ സ്റ്റുഡൻസിനെ ഞാൻ ഐഡന്റിഫൈ ചെയ്തു. എന്റെ മാർക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റുഡൻസ് ആണ്. സ്റ്റുഡൻസിനെ ഐഡന്റിഫൈ ചെയ്തു. അവിടെ എന്താണ്? ഹെറ്ററോജീനിയസ് ആയിട്ടുള്ള ഒരു മാർക്കറ്റ് ആണ്. ഡിഫറൻറ്റ് എന്താണ്? നീഡ്സ് വാൻസ് ഉള്ള സ്റ്റുഡൻസ് ആണ്. എല്ലാവർക്കും മാർക്കറ്റിംഗ് മാനേജ്മെന്റ് ടെക്സ്റ്റ് ആവശ്യമില്ല. സോ ഞാൻ എന്താണ്? ഡിവൈഡിങ് ദ മാർക്കറ്റ് ഇൻ ടു എ ഹോമോജീനിയസ് മാർക്കറ്റ്. ഡിവൈഡിങ് ദ ഹെറ്ററോജീനിയസ് മാർക്കറ്റ് ഇൻ ടു എ ഹോമോജീനിയസ് മാർക്കറ്റ്. ഹെറ്ററോജീനിയസ് മാർക്കറ്റിനെ ഡിവൈഡ് ചെയ്ത് ഹോമോജീനിയസ് ആക്കി. അപ്പൊ ഓരോ കാറ്റഗറി ആക്കി. കണ്ടോ, റെഡ് കളർ, ബ്ലൂ കളർ, ദെൻ യെല്ലോ, ഗ്രീന്, ഡിഫറൻറ്റ് ഡിഫറൻറ്റ് സബ് ഗ്രൂപ്പുകളാക്കി മാറ്റി. ഇപ്പൊ ബി എ ഉണ്ട്, ബി എസ് സി ഉണ്ട്, ബി കോം ഉണ്ട്. അങ്ങനെ എന്താണ്? പല കാറ്റഗറിയിലോട്ട് നമ്മൾ ക്ലാസിഫൈ ചെയ്തു. ഇനി ഞാൻ എന്ത് ചെയ്തു? എല്ലാം ഒരേ നീഡ്സ് ഉള്ള ആൾക്കാരാണ്. റെഡ് കളറിൽ കാണുന്നതെല്ലാം ഒരേ നീഡ്സ് ആൻഡ് വാൻസ് ഉള്ളത്, ബ്ലൂവിലുള്ളതെല്ലാം ഒരേ നീഡ്സ് വാൻസ്, ഗ്രീൻസ്, ഗ്രീനിലുള്ളതെല്ലാം ഒരേ നീഡ് വാൻസ്, കൺസ്യൂമർ ബിഹേവിയർ. അതിൽ നിന്നെന്താണ്? ഞാൻ എനിക്ക് ആവശ്യമുള്ള ഗ്രൂപ്പിനെ സെലക്ട് ചെയ്തു, പ്രോഡക്റ്റുകള് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു. സോ ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് ഡിവൈഡിങ് ദ മാർക്കറ്റ് ഇൻ ടു ഡിഫറൻറ്റ് സെക്ഷൻ ഓർ ഗ്രൂപ്പ് ഓൺ ദ ബേസിസ് ഓഫ് കൺസ്യൂമർ നീഡ്സ് ആൻഡ് ബിഹേവിയർ. ഓക്കെ, സെക്കൻഡ് ഫീച്ചർ, the aim of market segmentation is to identify and select a best suitable target market for the firm. എന്താണ് അതിന്റെ aim എന്ന് പറയുന്നത്? The aim of market segmentation, identify and select a best suitable target market for the firm. അപ്പോൾ ഒരു മാർക്കറ്ററെ സംബന്ധിച്ചോളം ഏറ്റവും എഫിഷ്യന്റ് ആയിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ് ഐഡന്റിഫൈ ആൻഡ് സെലക്ട് എ ബെസ്റ്റ് സ്യൂട്ടബിൾ ടാർഗറ്റ് മാർക്കറ്റ്.
എനിക്ക് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു മാർക്കറ്റിനെ അല്ലെ ടാർഗറ്റ് മാർക്കറ്റിനെ ഐഡന്റിഫൈ ചെയ്യുക. കാരണം ഞാൻ എല്ലാവർക്കും കൂടെ പ്രോഡക്റ്റ് ഇറക്കിയിട്ട് എല്ലാവർക്കും വേണ്ടി അഡ്വർടൈസ്മെന്റ് നടത്തിയിട്ട് എനിക്ക് ഫിനാൻസ് നഷ്ടം ഉണ്ടാക്കേണ്ട കാര്യമില്ല. അപ്പൊ ഞാൻ എന്താണ് ഐഡന്റിഫൈ ചെയ്യുക, ഐഡന്റിഫൈ ആൻഡ് സെലക്ട് എ ബെസ്റ്റ് സ്യൂട്ടബിൾ ടാർഗറ്റ് മാർക്കറ്റ് ഫോർ ദ ഫേമ, അതാണ് സെക്കൻഡ് വൺ എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, ഫസ്റ്റ് സ്റ്റെപ്പിൽ കണ്ട ഡിവൈഡിങ് ദ ഹെറ്ററോജീനിയസ് മാർക്കറ്റ് ഇൻടു എ ഹോമോജീനിയസ് മാർക്കറ്റ്. ആ ഹെറ്ററോജീനിയസ് ആയിട്ടുള്ള മാർക്കറ്റിനെ ഞാൻ എന്ത് ചെയ്തു, ഡിവൈഡ് ചെയ്ത് ഹോമോജീനിയസ് ഗ്രൂപ്പ് ആക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ അവിടുന്ന് ഞാൻ എന്താ ചെയ്യുന്നത്, ഐഡന്റിഫൈ ആൻഡ് സെലക്ട് എ ബെസ്റ്റ് സ്യൂട്ടബിൾ ടാർഗറ്റ് മാർക്കറ്റ്. ഇതിൽ എല്ലാ ഗ്രൂപ്പിനെയും എനിക്ക് സെലക്ട് ചെയ്യേണ്ട, ഐഡന്റിഫൈ ആൻഡ് സെലക്ട് വൺ ഓർ മോർ സെഗ്മെന്റ്സ്, ഒന്നോ അതിലധികമോ എനിക്ക് ഫീസിബിൾ ആയിട്ടുള്ള, എനിക്ക് എന്താണ് ലാഭകരമായിട്ടുള്ള സെഗ്മെന്റിനെ സെലക്ട് ചെയ്യുക. അതിൽ നിന്ന് ഞാൻ എന്ത് ചെയ്തു, സെലക്ട് ചെയ്തു. ഇവിടെ കാണുന്ന പോലെ ഒരു ഗ്രൂപ്പിനെ മാത്രമായിട്ട് എനിക്ക് സെലക്ട് ചെയ്യാം. മാർക്കറ്റിംഗ് മാനേജ്മെന്റ് ടെക്സ്റ്റ് ബുക്ക് ആണെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാം, ബി കോം സ്റ്റുഡൻസിനെ അല്ല കൊമേഴ്സ് സ്റ്റുഡൻസിനെ മാത്രമായിട്ട് എനിക്ക് ഫോക്കസ് ചെയ്യാം. അപ്പൊ എന്താണ് സെലക്ട് ചെയ്യുമ്പോൾ, ഐഡന്റിഫൈ ആൻഡ് സെലക്ട് ബെസ്റ്റ് സ്യൂട്ടബിൾ ടാർഗറ്റ് മാർക്കറ്റ്. അപ്പൊ സെലക്ട് വൺ ഓർ മോർ സ്യൂട്ടബിൾ മാർക്കറ്റ് സെഗ്മെന്റ്, ഒന്നോ അതിലധികമോ സ്യൂട്ടബിൾ ആയിട്ടുള്ള മാർക്കറ്റ് സെഗ്മെന്റിനെ എനിക്ക് സെലക്ട് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത്. അപ്പൊ രണ്ടാമത്തെ ഫീച്ചർ, ദ എയിം ഓഫ് മാർക്കറ്റ് സെഗ്മെന്റേഷൻ ഈസ് ടു ഐഡന്റിഫൈ ആൻഡ് സെലക്ട് എ ബെസ്റ്റ് സ്യൂട്ടബിൾ ടാർഗറ്റ് മാർക്കറ്റ് ഫോർ ദ ഫേം. ക്ലിയർ? തേർഡ് ഫീച്ചർ, ഇറ്റ് ഈസ് എ പ്രോസസ് വിച്ച് നാരോ ഡൗൺ ദ ലാർജ് മാർക്കറ്റ് ഇൻ ടു എ സ്മോൾ ആക്സസബിൾ സെഗ്മെന്റ്, which means heterogeneous market into a homogeneous market. Large marketine, large consumer baseine nammal divide cheyidittu endu idu, the market into a small accessible segment, namakku business cheyan pettuna access cheyan pettuna small segment aaki develop cheyidu. Appo velliya students nu parayna velliya oru market undu, adine divide cheyidu different sub segmentukal aaki adil ninna ethom suitable aayittulla accessible aayittulla segment ne enikku select cheyan sadichu. It is a process. Aa process endana, narrow down the large market into a small accessible segment. Valare vyaktamaanu, heterogeneous market divided into a small accessible segment. എനിക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്ന സ്മോൾ സെഗ്മെന്റുകളാക്കി ഞാൻ ഡിവൈഡ് ചെയ്തെടുത്തു. മൂന്നാമത്തെ ഫീച്ചർ. ഫോർത്ത് ഫീച്ചർ, ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ്, അപ്പൊ എന്താ പറയുന്നത്, ഡിവൈഡിങ് ദ ഹെറ്ററോജീനിയസ് മാർക്കറ്റ് ഇൻടു എ ഡിഫറെന്റ് ഹോമോജീനിയസ് സെഗ്മെന്റ്സ്. ഡൈവേഴ്സ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഡിഫറെന്റ് നീഡ്സ് വാണ്ട്സ് ഉള്ള ഹെറ്ററോജീനിയസ് മാർക്കറ്റിനെ എന്താക്കി മാറ്റി, ഡിഫറെന്റ് ഹോമോജീനിയസ് ഓർ യൂണിഫോം സെഗ്മെന്റ് ആക്കി മാറ്റി. ഇത്രയും നേരം നമ്മൾ പറഞ്ഞ അതേ കാര്യം തന്നെ, ഹെറ്ററോജീനിയസ് മാർക്കറ്റ് അതിനെ ഹോമോജീനിയസ് മാർക്കറ്റ് ആക്കി. ഓൺ ദി ബേസ് ഓഫ് ഏജ്, സെക്സ്, എഡ്യൂക്കേഷൻ, ജോഗ്രഫിക്കൽ ലൊക്കേഷൻ, പല രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, ക്ലാസിഫൈ ചെയ്യാം. ഇവിടെ നോക്കിയാൽ അറിയാം, ഡെമോഗ്രാഫിക് ഫാക്ടേഴ്സിന്റെ നമുക്ക് ക്ലാസിഫിക്കേഷൻ, മാർക്കറ്റ് സെഗ്മെന്റേഷൻ പഠിക്കാനുണ്ട്. പിന്നെ ഓരോ ക്ലാസിഫിക്കേഷൻ എന്താണെന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. ബിഹേവിയർ സെഗ്മെന്റേഷൻ, ഡെമോഗ്രാഫിക് സെഗ്മെന്റേഷൻ, ജോഗ്രഫിക് സെഗ്മെന്റേഷൻ, സൈക്കോഗ്രാഫിക് സെഗ്മെന്റേഷൻ, ഇതൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ട് ഉള്ളതാണ്. അപ്പൊ എന്ത് ചെയ്തു, ദ പ്രോസസ് ഓഫ് ഡിവൈഡിങ് ഹെറ്ററോജീനിയസ് മാർക്കറ്റ് ഇൻടു എ ഹോമോജീനിയസ് ഓർ യൂണിഫോം സെഗ്മെന്റ്, അതാണ് ഫോർത്ത് ഫീച്ചർ എന്ന് പറയുന്നത്. യെസ്, ലാസ്റ്റ് ഫീച്ചർ ആയിട്ട് നമ്മൾ പറയുന്നു, ഇത്രയും കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ലീഡ്സ് ടു എന്തിലോട്ട് നമ്മളെ നയിക്കും, ടാർഗറ്റിംഗ് ആൻഡ് പ്രോഡക്റ്റ് പൊസിഷനിങ്. എസ് ടി പി പ്രോസസ് നമ്മൾ പഠിച്ച സെഗ്മെന്റിംഗ്, ടാർഗറ്റിംഗ് ആൻഡ് പ്രോഡക്റ്റ് പൊസിഷനിങ്, ഇറ്റ് ലീഡ് ടു മാർക്കറ്റ് ടാർഗറ്റിംഗ് ആൻഡ് മാർക്കറ്റ് പൊസിഷനിങ്. മാർക്കറ്റ് ടാർഗറ്റിംഗ് നടക്കും, പ്രോഡക്റ്റ് പൊസിഷനിങ് നമുക്ക് പോസിബിൾ ആണ്. ഇറ്റ് ലീഡ് ടു മാർക്കറ്റ് ടാർഗറ്റിംഗ് ആൻഡ് പ്രോഡക്റ്റ് പൊസിഷനിങ്, ഇറ്റ് ഈസ് പോപ്പുലർലി നോൺ ആസ് എസ് ടി പി, സെഗ്മെന്റിംഗ്, ടാർഗറ്റിംഗ് ആൻഡ് പൊസിഷനിങ്. വളരെ സിമ്പിൾ ആണ്. ഹെറ്ററോജീനിയസ് മാർക്കറ്റ്, ഹെറ്ററോജീനിയസ് മാർക്കറ്റിനെ നമ്മൾ എന്താക്കി മാറ്റണം, ഹോമോജീനിയസ് മാർക്കറ്റ് ആക്കി മാറ്റണം. അപ്പൊ ഫസ്റ്റ് പിക്ചർ ഹെറ്ററോജീനിയസ് മാർക്കറ്റ്, സെക്കൻഡ് വൺ ഈസ് ഹോമോജീനിയസ് മാർക്കറ്റ്. ഓളെന്താണ് സ്മോൾ സെഗ്മെന്റ്, സ്മോൾ ആക്സസബിൾ സെഗ്മെന്റ് ഓർ സബ് മാർക്കറ്റ്. ദെൻ അതിൽ നിന്ന് നമ്മൾ എന്തിലോട്ട് പോകണം, ടാർഗറ്റിംഗിലോട്ട് പോകണം. മൂന്നാമത്തെ പിക്ചർ എന്താണ്, സെലക്ട് ബെസ്റ്റ് സ്യൂട്ടബിൾ, സെലക്ട് വൺ ഓർ മോർ ബെസ്റ്റ് സ്യൂട്ടബിൾ സെഗ്മെന്റ്, അതിനെ നമ്മൾ സെലക്ട് ചെയ്യുന്നു. ഇറ്റ് ഈസ് കോൾഡ് ടാർഗറ്റിംഗ്. അപ്പൊ ഇറ്റ് ലീഡ്സ് ടു മാർക്കറ്റ് ടാർഗറ്റിംഗ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള അഞ്ച് ഫീച്ചറുകളാണ് നമ്മളിപ്പം ഡിസ്കസ് ചെയ്തത്. അപ്പൊ ഇന്നത്തെ ക്ലാസ് നമ്മൾ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചെറിയ ടോപ്പിക് ആണ് നമ്മളിപ്പം ഡിസ്കസ് ചെയ്തത്. എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ നമുക്ക് നോക്കാനുള്ളത് വാട്ട് ഈസ് മാർക്കറ്റ് സെഗ്മെന്റേഷൻ ആണ്. അപ്പൊ മാർക്കറ്റ് സെഗ്മെന്റേഷൻ എന്താണ്, അല്ലെ ഡിഫൈൻഡ് മാർക്കറ്റ് സെഗ്മെന്റേഷൻ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ദ ഗ്രൂപ്പിംഗ് ഓഫ് കസ്റ്റമേഴ്സ് അക്കോർഡിംഗ് ടു സെർട്ടൺ ക്യാരക്ടറിസ്റ്റിക്സ് സച്ച് ആസ്
age, sex, geographical location, education classification, etc. etc. അതിന് നമുക്ക് എന്ത് വിളിക്കാം? മാർക്കറ്റ് സെഗ്മെന്റേഷൻ. ഓർ ഡിവൈഡിംഗ് ദ ഹെട്രോജീനിയസ് മാർക്കറ്റ് ഇൻടു എ ഹോമോജീനിയസ് മാർക്കറ്റ് ഈസ് കോൾഡ് മാർക്കറ്റ് സെഗ്മെന്റേഷൻ. വളരെ വ്യക്തം, നിങ്ങളൊക്കെ പഠിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഫീച്ചേഴ്സ് നമുക്കൊന്ന് കൺക്ലൂഡ് ചെയ്ത് നോക്കാം. എന്താണ് ഫസ്റ്റ് വൺ? ഡിവൈഡിംഗ് ദ മാർക്കറ്റ് ഇൻടു എ ഡിഫറെന്റ് സെക്ഷൻ. ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് ഡിവൈഡിംഗ് ദ മാർക്കറ്റ് ഇൻടു എ ഡിഫറെന്റ് സെക്ഷൻ ഓർ ഗ്രൂപ്പ് ഓൺ ദ ബേസിസ് ഓഫ് കൺസ്യൂമർ നീഡ്സ് ആൻഡ് ബിഹേവിയർ. സെക്കൻഡ് പറയുന്നു, ഐഡന്റിഫൈ ആൻഡ് സെലക്ട് എ ബെസ്റ്റ് സ്യൂട്ടബിൾ ടാർഗറ്റ് മാർക്കറ്റ്. ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ടാർഗറ്റ് മാർക്കറ്റിനെ ഐഡന്റിഫൈ ചെയ്യാനും സെലക്ട് ചെയ്യാനും മാർക്കറ്റ് സെഗ്മെന്റ് സഹായിക്കുന്നു. നെക്സ്റ്റ് വൺ എന്താണ്? തേർഡ് വൺ, നാരോ ഡൗൺ ദ ലാർജ് മാർക്കറ്റ് ഇൻടു എ സ്മോൾ ആക്സസബിൾ സെഗ്മെന്റ്. വലിയ മാർക്കറ്റിനെ ഡിവൈഡ് ചെയ്ത് സ്മോൾ ആക്സസബിൾ സെഗ്മെന്റ് ആക്കി. ഫോർത്ത് വൺ വളരെ സിമ്പിൾ ആണ്, ഡിവൈഡിങ് എ ഹെട്രോജീനിയസ് മാർക്കറ്റ് ഇൻടു എ ഹോമോജീനിയസ് സെഗ്മെന്റ് ഓർ മാർക്കറ്റ്. ലാസ്റ്റ് വൺ നമ്മൾ പഠിച്ചു, ഇറ്റ് ഹെൽപ് ടു ഓർ ഇറ്റ് ലീഡ്സ് ടു എന്തിനോട്ടാണ്? മാർക്കറ്റ് ടാർഗറ്റിംഗ് ആൻഡ് പ്രോഡക്റ്റ് പൊസിഷനിങ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള അഞ്ച് ഫീച്ചേഴ്സ് ആണ് നമ്മളിപ്പോ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞത്. ഓക്കെ, അപ്പൊ ഇന്നത്തെ ക്ലാസ്സിനകത്ത് നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ടുണ്ടായിരുന്നത് ഇത്രയും കാര്യങ്ങളാണ്. നിങ്ങൾക്കൊക്കെ ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. എന്തൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു? വാട്ട് യു മീൻ ബൈ മാർക്കറ്റ് സെഗ്മെന്റേഷൻ, ഡിഫൈൻ മാർക്കറ്റ് സെഗ്മെന്റേഷൻ, വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് മാർക്കറ്റ് സെഗ്മെന്റേഷൻ. ധാരാളം ഫീച്ചേഴ്സ് കൊണ്ട് അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അഞ്ച് ഫീച്ചറുകളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നത്. തീർച്ചയായിട്ടും ഈ പോർഷൻ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അപ്പം ഇതൊക്കെ വളരെ നന്നായിട്ട് തന്നെ പഠിക്കുക. വീണ്ടും അടുത്തൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.